എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചരവക്കായി ചെമ്മീനും കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോണത്. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയാ. ഇവിടെയൊക്കെ ചരവക്കായ എന്നാണ് പറയാ, ചരക്കാന്നും പറയും. അപ്പൊ ചരവക്കായ, അതിനൊരു ചരവക്കായ, അത് മുഴുവൻ എടുക്കണ ചേട്ടൻ, ഇതിന്റെ പകുതി എടുക്കണുള്ളൂ, കാണിക്കാൻ പറ്റുന്നുള്ളൂ മാത്രം. അതിന് ചെമ്മീൻ ആവശ്യത്തിനുള്ളത്, ചെമ്മീൻ കുറച്ച് ഞാൻ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത് കഴുകിയിട്ട് അതിലേക്ക് ഇടാനുള്ള, ഇടയ്ക്ക് ഒരേ കഷ്ണം കടിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വറുത്തിട്ട് നാളികേരത്തിലൂടെ അരക്കി അതിനുള്ളതാണ്. ഒരു മുറി നാളികേരം ചരുകി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വറുക്കാനുള്ളതാണ്. പിന്നെ ഒരു പച്ചമുളക് കാച്ചാൻ ആവശ്യത്തിനുള്ള ഉള്ളി, കുറച്ച് കറിവേപ്പില, പൊടികൾ പിന്നെ അതിരിക്കെ ചേർക്കുമ്പോൾ പറയാം. ചരവക്കായയുടെ പകുതി എടുക്കണുള്ളൂ കേട്ടോ. ചരവക്കായ പരമാവധി മൂക്കാത്ത തരം ചരവക്കായ നോക്കി മേടിക്കണം. മൂക്കാത്തതെന്ന് അറിയാം, നമ്മൾ പതുക്കെ ഈ നഖം കൊണ്ടൊന്നും ഇങ്ങനെ അമർത്തി ഈ തൊലിയുമ്പോഴേക്ക് ഇങ്ങനെ അമരുന്നുണ്ടെങ്കിൽ മൂക്കത്തില്ല. ഇങ്ങനെ ഈ നഖം ഇങ്ങനെ താഴ്ന്നില്ലെങ്കിൽ അത് മൂത്തതാണ്. മൂക്കാത്ത ചരവക്കായാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഇങ്ങനെ തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കണം. ഇത്തിരി തൊലിക്കാലം കൂടിയ തരതാണ് ചരവക്കായ. അപ്പൊ തൊലി നല്ലോണം ചെത്തിക്കളയാ. ചരവക്കായ തൊലി ചെത്തി കൊടുന്ന് തൊലി ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അതിന്റെ കുരു ഇതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുരു ചോറൊക്കെ കളയണം. ഇതിന്റെ ഉള്ളിത്തെ ഇതിനാണ് പറയണത്, കുരു ചോറും ഇതൊക്കെ ഇതിങ്ങനെ ചെത്തിക്കളയാ. ഇത് തീരെ കൊത്ത പോലത്തെയാണെന്നുണ്ടെങ്കിൽ ഈ ചോറ് കളയണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് കുരു ഇത്തിരി ഇതായിട്ടുണ്ട്, അപ്പൊ നമുക്കത് പരമാവധി ഇങ്ങനെ കളയാ. ഇത് മുഴുവൻ കളയാണ്. തീരെ കനം കുറഞ്ഞ ഒരു തരം തോട് പോലെ ആയിട്ടാണ് കിട്ടുക ചരവക്കായയുടെ. അതിന്റെ കുഴിയും ചോറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികം മുഴുകിയത്. ഇങ്ങനെ മുഴുവൻ കളയുക. ഇനി നമുക്ക് നോക്കുമ്പോ വല്ല കുരു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് നോക്കണം. ഇതൊക്കെ ഒരു പച്ചമുളകും വേണം കേട്ടോ. അത് പരമാവധി കനം കുറച്ച് നുറുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചരവക്കായ നുറുക്കി കഴുകി കൊടുന്നിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാം. ആ പച്ചമുളകുള്ളത് അതും കീറി കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചരവക്കായും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചരവക്കായ മെഴുക്ക് വരുത്തി വെക്കാൻ പറ്റൂ കേട്ടാ. ഉള്ളിമുളകും കാച്ചി മെഴുക്കുകയറ്റി ആക്കി എടുക്കാൻ നല്ലതാണ്. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കാം. അത്രയ്ക്ക് വെള്ളം മതിയാവും ചരവക്കായക്ക്. ഈ വെള്ളത്തിന്റെ അംശം ഉള്ളതാണ്. അപ്പൊ നമുക്കിത് ഒരു വിസിലിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മളിനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. അത് ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് പതുക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ ഇതിലൊരു ഇങ്ങനെ പരിഞ്ഞത് ആയിട്ട് നിൽക്കുക വേണ്ട. ആദ്യം നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കഴുകിയിട്ട് എന്നിട്ട് കഴുകിയിട്ട് വേണം കറിയിട്ട് ഇടാൻ കേട്ടോ. കഴുകണതിന് മുന്നെയാണ് വറുക്കണത്, അല്ലെങ്കിൽ കുറെ നേരം പിടിക്കും വറുത്തെടുക്കാൻ. ഇത് വറവ് ആയി വരുമ്പോൾ നല്ലൊരു മണം വരും, പിന്നെ അതിനൊരു ഇത്തിരി നിറമാറ്റം വരും. അപ്പൊ നമുക്ക് വാങ്ങാം. ഈ കളറാവുമ്പോ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഈ പെനിലെന്നെ നാളിയെടുത്ത് ഈ കൂടെ അരക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിങ്ങനെ ചെമ്മീൻ ഉണ്ടല്ലോ, അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലിതിന്റെ തലയും വലുതൊക്കെ പൊട്ടിച്ചതൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കൂടിയിട്ട് അരക്കിയേ വേണ്ടോ. ഇതും നന്നായിട്ട് കഴുകണം നാളിയെടുത്തി കൂടെ അരക്കുമ്പോ, മണൽത്തരിയൊക്കെ ഉണ്ടാവും. അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് പുളി ചേർത്തിട്ടാണ് കേട്ടോ വെക്കാൻ പോണത്. അതിന് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീനും വറവായിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഈ പാൻ കഴുകിയിട്ട് വേണം നാളികേരം വറക്കാനായിട്ട്. അപ്പോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നാളികേരം വറക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെരവക്കായ കുക്കറിൽ ഒരു വിസിലടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് വെക്കാം. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഈ നാളികേരത്തി കൂടെ തന്നെ ചേർത്തിട്ടാണ് കേട്ടോ അരക്കാടുക്കുക. നാളികേരം ഒന്ന് കുറവായതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ചേർത്താൻ പോകണം. നാളികേരം തീ നിറാവുമ്പോ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഈ നാളികേരത്തിന്റെ ചൂടുകൊണ്ട് തന്നെ മുളക് പൊടി വറവായി വരും. മസാല കറികളിലേക്ക് ഒന്നും വറുക്കുന്ന അത്രയ്ക്ക് വറവാവണ്ട കേട്ടോ നാളികേരം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് മുളക് പൊടി അത് ചേർക്കാം, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മറ്റേ ചെരവക്കായ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തീ കുറവില്ല തന്നെ ഇരുന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു സാധാരണ വീടുകളിലൊക്കെ ഒരു കറി വെക്കണമെങ്കിലൊക്കെ 2 ടീസ്പൂണ് മുളക് പൊടി 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ആവശ്യം വരിക. കൂടുതൽ വെക്കണമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചപ്പണം ഇട്ടാൽ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെയായി കിട്ടും. നാളികേരത്തിന്റെ ചുവപ്പ് നിറമല്ലാട്ടോ അത്, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള കളറാണ് വന്നിരിക്കണ. നാളികേരം നന്നായിട്ട് ചുവപ്പ് നിറം വരണ്ട, ഒരു നിറമാറ്റം വന്നാൽ നമുക്ക് നിർത്താം. നമുക്ക് ഇതിന് ചൂടറിയതിന് ശേഷം നന്നായിട്ട് അരച്ചു കൊടുക്കാം. നാളികേരം വറുത്ത് വെച്ചിട്ട് ഇത് ചൂടാറിയിട്ടുണ്ട്, ഇത് നമുക്ക് അരക്കാം. അരക്കണേ കൂടെ അത് ഈ ചെമ്മീൻ ഇത് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, തലയും പാലും കളഞ്ഞതല്ല അത് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് ഈ നാളികേരത്തി കൂടെ തന്നെ അരക്കാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ടാണ്. ഇത് ഈ നാളികേരവും ഈ ചെമ്മീനും കൂടി അരച്ചെടുക്കാം. നമുക്ക് ചരവക്കായ വെന്തത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ചരവക്കായ ഇതിങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി ഉടയ്ക്കണമെന്നൊന്നുമില്ല, ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നാളികേരവും ആ ചെമ്മീനും കൂടിയിട്ട് നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട്. ജാറൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം അടക്കാണ് ഇതിരിക്കണ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ കുറവുണ്ട്, വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കാം. ഈ ചെമ്മീൻ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതും തിരിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ചിലവരൊന്നും ചിലവക്കായ ചെമ്മീൻ കൂടി വെക്കണേൽ പുളി ചേർക്കാത്തവരുണ്ട്, ചേർക്കാത്തവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഇവിടെ കുറച്ച് പുളി ചേർത്തിട്ടേ വെക്കുള്ളൂ ചെമ്മീൻ ഇടണ കാരണം. ചിലവക്കായ തന്നെ വറുത്തരച്ച് വെക്കണേന്നുണ്ടെങ്കിൽ പുളി ചേർക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇനി സ്റ്റൗ കത്തിച്ച് വെള്ളം പാകത്തിനാക്കി വെച്ചെടുക്കാം. ചരവക്കായൊക്കെ വെന്തിരിക്കുന്ന കാരണം കുറേ നേരമൊന്നും പിടിക്കില്ല. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ആവശ്യത്തിനുള്ള കട്ടിക്കനുസരിച്ച് നമുക്ക് നിർത്താം. നന്നായിട്ട് തിളക്കണം കേട്ടോ. കൂട്ടാൻ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി വേണ്ടി വരും ഇതിൻ്റെ വെള്ളം പാകത്തിനായി വരാം. ഇതിപ്പോൾ എല്ലാ സാധനങ്ങളും വെന്തിരിക്കുന്ന കാരണം ഇനി വെള്ളം വറ്റുക മാത്രം വേണ്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഉപ്പ് നമ്മൾ ചരവക്കായയിൽ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചാറായിപ്പോ ഉപ്പ് കുറവുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നോക്കിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. കറിയിലത്തെ വെള്ളമൊക്കെ പറ്റി പാകമായിട്ടുണ്ട്. നീയ അളവിൽ ഇതിലാണ് എടുക്കണത് കേട്ടത്. ഇങ്ങനെ അത് നീ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്തോ കേട്ടോ. ഇതിവിടെ ഇപ്പൊ നീയിലെ അളവിലായിട്ടാണ് നിർത്തണത്. ഇങ്ങനെ ഒരു ഒഴിച്ചു കറിയും ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോ നമുക്ക് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കാച്ചാനുള്ളത് നോക്കാം. ഉള്ളി അരിഞ്ഞു കൊടുന്നു വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചതാണ്. ഉള്ളി ചരവക്കായും ചെമ്മീനും കൂടി പുളി ഒഴിച്ച് വയ്ക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളി ഇഷ്ടമില്ലെങ്കിൽ പുളി ചേർക്കണ്ടെന്ന് വെക്കാം. നമുക്ക് ഉള്ളി കാച്ചാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോ പുളിയും ഉപ്പും എരിവും ഒക്കെ പാകത്തിനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കറിയില്. മണിച്ചട്ടില്ല ഈ കാരണം ഇത് ഇങ്ങനെ കുറച്ചു നേരം തളച്ചും കൊണ്ടിരിക്കും. ഉള്ളി ബ്രൗൺ നിറയി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കുറച്ച് കറിവേപ്പിലുണ്ടല്ലോ അത് ഇട്ട് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇനി കറിയിലേക്ക് ഒഴിക്കാം. കൂട്ടാൻ്റെ തള അത് ഒരിക്കലും നിന്നിട്ടില്ല. അങ്ങനെ നമ്മളുടെ ചരവക്കായ ചെമ്മീൻ കറി വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.